മ്യാൻമറിൽ പട്ടാളം ബന്ദികളാക്കിയ ഏഴു വൈദികരും മോചിതരായി. സൈനിക ഭരണകൂടവും ജനാധിപത്യവാദികളും തമ്മിലുള്ള സംഘർഷം വ്യാപകമായി തുടരുന്ന മ്യാൻമറിൽ പട്ടാളം ബന്ദികളാക്കിയ ഏഴു വൈദികരും മോചിതരായി. സഭാ നേതൃത്വത്തിന്റേതാണ് സ്ഥിരീകരണം. മാണ്ടാലായി അതിരൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡൊമിനിക് ജോഡിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. പട്ടാള ഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ജനാധിപത്യവാദികളെ നേരിടുന്ന സൈന്യം യാങ്കൂണിൽ നിന്ന് 700 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ചാർത്താർ ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറി ദേവാലയ വികാരിയെയും അദ്ദേഹത്തെ കാണാനെത്തിയ 5 വൈദികരെയും ബന്ദികളാക്കുകയായിരുന്നു. പട്ടാളത്തിനെതിരെ പോരാടുന്ന ജനാധിപത്യവാദികൾ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരുന്ന മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് പട്ടാളം ഒന്നടങ്കം ദേവാലയത്തിൽ എത്തിയത്. എന്നാൽ സൈന്യത്തിന് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് വൈദികരെ ബന്ദികളാക്കിയത്. സൈനികരുടെ ആക്രമണം ഭയന്ന് 100% ഗ്രാമവാസികളും ആരാധന ആലയങ്ങളിൽ അഭയം തേടിയിരുന്നെങ്കിലും ഇപ്പോൾ അവരെല്ലാം ഉൾക്കാടുകളിലേക്ക് പലായനം ചെയ്യുകയാണ്. ജനാധിപത്യ സമൂഹത്തോട് ഒപ്പം സഭാ നേതൃത്വം നിലകൊള്ളുന്നതിൽ പട്ടാള നേതൃത്വത്തിലും എതിർപ്പുകളുണ്ട്. അതേസമയം ആരാധന ആലയങ്ങളിൽ തുടർച്ചയായ റെയ്ഡുകൾ നടത്തുന്ന പ്രവണതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. കത്തോലിക്ക ദേവാലയങ്ങളിലും ബുദ്ധമത ആരാധന കേന്ദ്രങ്ങളിലുമാണ് ഇത്തരം പരിശോധനകൾ ശക്തമായി നടക്കുന്നത്.